കക്കി ഡാമിൽ നിന്നുള്ള വെള്ളം രാത്രിയുടെ അപ്പർ കുട്ടനാടിലെത്തും. തലവടി അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നുണ്ട്. തൊട്ടപ്പള്ളിയിൽ സ്പിൽവേ ഷട്ടറുകൾ ഉയർത്തുന്ന നടപടികളും പുരോഗമിക്കുന്നു. വിശദാംശങ്ങളുമായി എസ് നന്ദഗോപൻ ചിരികയാണ്. നന്ദൻ, ഈ കക്കി ഡാമിൽ നിന്നുള്ള വെള്ളം രാത്രിയോടെ അപ്പർ കുട്ടനാടിൽ എത്തും എന്നുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ബന്ധപ്പെട്ടവർ നൽകിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇപ്പോൾ മഴ അല്പം കുറയുന്നുണ്ട്, ശമിക്കുന്നുണ്ടെങ്കിലും ആശ്വാസകരമായ ഒരു സാഹചര്യമാണോ നിലവിലുള്ളത്? ഇതുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ജാഗ്രതയിലാണ് ജില്ലാ ഭരണകൂടം? സുരേഷ്, ഇന്നലെ മുതൽ ആലപ്പുഴ ജില്ലയിൽ മഴ പൂർണ്ണമായി മാറി നിൽക്കുന്ന ഒരവസ്ഥ തന്നെയാണ്. ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട മഴ പെയ്തിരുന്നെങ്കിലും അത് ശക്തമല്ലായിരുന്നു. ഏതായാലും ഇപ്പോൾ നിലവിൽ ഈ പെയ്ത്തു വെള്ളത്തിന്റെ ഒരു പ്രശ്നമല്ല, പ്രധാനമായും പത്തനംതിട്ട കോട്ടയം ജില്ലകളിലൊക്കെ തന്നെ പെയ്ത മഴയുടെ ഫലമായി ഈ കിഴക്കൻ വെള്ളത്തിന്റെ ഒരു പാച്ചിലാണ് ഇപ്പോൾ പ്രധാനമായും ഈ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. അപ്പർ കുട്ടനാട് മേഖലയിലാണ് ഇത് കൂടുതൽ ദുരിതം ബാധിക്കുന്നത്. ഇതിനോടകം തന്നെ തലവടി പ്രദേശത്തെ വിവിധ വീടുകളിലൊക്കെ തന്നെ വെള്ളം കയറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. റോഡ് ഗതാഗതം പൂർണ്ണമായി സ്തംഭിക്കുന്നൊരവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോഴും തലവടി അതേപോലെ തന്നെ അമ്പലപ്പുഴ ദേശീയ സംസ്ഥാന പാതയിൽ നിലവിൽ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. KSRTC ബസ്സടക്കം സർവീസ് നിർത്തിയ ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ഏതായാലും ഇന്ന് രാത്രിയോടുകൂടിയായിരിക്കും ഈ കക്കി ഡാമിൽ നിന്ന് തുറന്നുവിട്ട വെള്ളം ഏതാണ്ട് ഈ അപ്പർ കുട്ടനാട് മേഖലയുടെ താഴ്ന്ന പ്രദേശങ്ങൾ, വീപുരം തുടങ്ങി ഈ സ്ഥലങ്ങളിലേക്ക് എത്തുക. ഇതിനുശേഷമായിരിക്കും ഏതൊരു അവസ്ഥയിലേക്കാണ് ആലപ്പുഴ ജില്ല അല്ലെങ്കിൽ അപ്പർ കുട്ടനാട് മേഖല പോവുക എന്നുള്ള കാര്യം വ്യക്തമാകുകയുള്ളൂ. ഏതായാലും ജില്ലാ ഭരണകൂടത്തിന്റെ കണക്കൂട്ടൽ പ്രകാരം ഇപ്പോൾ നിലവിൽ സ്പിൽവേയിലൂടെയും അതേപോലെ തന്നെ മറ്റ് കുഴിമുഖങ്ങളിലൂടെയും മറ്റ് കൂടുതൽ വെള്ളം കടലിലേക്ക് പോകുന്നുണ്ട്. അതിനാൽ തന്നെ വലിയൊരു പ്രതിസന്ധി ഉണ്ടാകാൻ ഇടയില്ല എന്നുള്ളൊരു വിലയിരുത്തൽ തന്നെയാണ് നിലവിലുള്ളത്. ഒപ്പം തന്നെ നിലവിലെ ജലാശയങ്ങളിൽ വെള്ളം താഴ്ന്നു വരുന്നൊരു ഒരു സ്ഥിതിവിശേഷമുണ്ട്. പലയിടത്തും വെള്ളം ഒഴുകി കിട്ടി നിന്ന് വെള്ളം ഒഴുകി പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. അതിനാൽ തന്നെ കൂടുതൽ പേടിക്കേണ്ട ഒരു സാധ്യത നിലവിലില്ല എന്നുള്ളത് തന്നെയാണ്. ഇതിനോടൊപ്പം തന്നെയാണ് തോട്ടപ്പള്ളി സ്പിൽവേയുടെ 35 ഷട്ടറുകൾ നേരത്തെ തുറന്നിരുന്നു. ഈ 2 ഷട്ടറുകൾ കൂടി ഉയർത്തുവാനുള്ള ശ്രമം ഇപ്പോൾ ദേശീയപാതയിൽ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് നടത്തുകയാണ്. 2 സ്പിൽവേയും കൂടെ അങ്ങനെ 37 ഷട്ടറുകൾ തുറക്കുമ്പോൾ കൂടുതൽ വെള്ളം കടലിലേക്ക് ഒഴുകി പോകുന്നു. അതിനാൽ വലിയൊരു പ്രശ്നം പമ്പാ നദി തീരത്തോ അല്ലെങ്കിൽ മറ്റ് പമ്പയുടെ കൈവഴികളിലോ ഒന്നും തന്നെ ഉണ്ടാകാനിടയില്ല. കുട്ടനാട്ടിലെ ജലാശയങ്ങളിൽ ക്രമാതീതമായി വെള്ളം ഉയരാൻ ഇടയില്ല എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. ഏതായാലും വൈകുന്നേരം 5 മണിയോടുകൂടി കളക്ടറേറ്റിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക അവലോകന യോഗം കൂടുന്നുണ്ട്. സുരേഷ്.